സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച വിശ്വാസങ്ങൾക്കൊപ്പം രുചിഭേദങ്ങളും പ്രസാദത്തിന്റെ രൂപത്തിൽ പ്രസിദ്ധി നേടി. ശബരിമല അരവണയും അമ്പലപ്പുഴ പാൽപ്പായസവും കൊട്ടാരക്കര ഉണ്ണിയപ്പവും ജാതിമതഭേദമന്യേ ജനകീയമായി. ആ ഉണ്ണിയപ്പത്തിന്റെ പെരുമയെ ഗുഡ് മോർണിംഗ് കേരളയുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് കൊല്ലം ലേഖകൻ രാജ്കുമാർ. കൊട്ടാരക്കര ഗണപതിക്ക് ഭക്തരുടെ വഴിപാടായ ഉദയാസ്തമയ പൂജയിലെ നിവേദ്യമാണ് ഉണ്ണിയപ്പം. ഗണപതിക്കു മുന്നിൽ 9 കാരകളിൽ വിറകടുപ്പിൽ ചുട്ടെടുക്കുന്ന ഉണ്ണിയപ്പത്തിന്റെ രുചി അറിഞ്ഞവർ അതോർത്താൽ വായിൽ കപ്പലോടും. തിങ്കൾ വ്യാഴം ഉദയാസ്തമയ പൂജ നടക്കുമ്പോൾ പുലർച്ചെ മുതൽ അത്താഴപൂജ വരെ കാരയിൽ അപ്പം ചുടും. 2044 വരെ ഉദയാസ്തമയ പൂജയ്ക്ക് ബുക്കിംഗുമായി 55,000 രൂപയാണ് നിരക്ക്. ഉണ്ണിയപ്പത്തിന്റെ ചരിത്രം ഇങ്ങനെ. ഉദയാസ്തമന പൂജ എന്ന് പറയുന്നൊരു പൂജയുണ്ട്. അത് ആഴ്ചയിൽ തിങ്കളും വ്യാഴവുമാണ് നടത്തപ്പെടുന്നത്. അത് നമുക്ക് ഒരു വ്യക്തികൾക്ക് ദേവസ്വത്തിലേക്ക് ഇത്ര രൂപ മുതൽക്കൂട്ട് അടച്ചുകൊണ്ട് നമുക്ക് രാവിലെ മുതൽ സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമയം വരെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ണിയപ്പം വാർക്കാൻ പറ്റും. അപ്പം ഭക്തജനങ്ങൾക്ക് നമ്മൾ റെസിപ്റ്റ് നൽകി നിവേദ്യം കൊടുക്കില്ല. അതിന് പകരമായി നമ്മൾ രാത്രി 7:30 അത്താഴപൂജ കഴിഞ്ഞാൽ ഇത് പ്രസാദമായി ഫ്രീ ആയിട്ട് വിതരണം ചെയ്യും നമ്മൾ. അങ്ങനെ അത് ആഴ്ചയിൽ 2 ദിവസം തിങ്കളും വ്യാഴവും ഉദയാസനം. പിന്നെ വിശേഷാൽ ദിവസങ്ങൾ തിങ്കളും വ്യാഴവും വരികയാണെങ്കിൽ അന്ന് ഉണ്ണിയപ്പം നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. തിങ്കളും ഈ വൃശ്ചിക മാസം മണ്ഡലകാലം മകര മണ്ഡലകാലമായതുകൊണ്ട് നമ്മൾ ത്രൂഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉണ്ണിയപ്പം എല്ലാ ഭക്തജനങ്ങൾക്കും കിട്ടത്തക്ക രീതിയിൽ എല്ലാ കാരകളും പ്രവർത്തിച്ച് എൻ്റെ കൂടെയുള്ള ജീവനക്കാരായാലും എല്ലാവരും ഭംഗിയായിട്ട് അത് നടത്തി എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ണിയപ്പം കിട്ടത്തക്ക രീതിയിൽ അത് കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. കൊട്ടാരക്കര രാജ്യമാകെ അറിഞ്ഞത് ഉണ്ണിയപ്പത്തിൻ്റെ രുചി പെരുമയിലാണ്. കൊട്ടാരക്കരെന്നറിയപ്പെടുന്ന തന്നെ ഗണപതിയുടെ പേരിലും ആ ഉണ്ണിയപ്പത്തിൻ്റെ പേരിലുമാണ്. ഇത്രയധികം സ്വാദുള്ള ഒരു നിവേദ്യത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല ശരിക്കും. അത് ഗണപതിയുടെയും കൊട്ടാരക്കരയുടെയും നമ്മൾ ഈ നാട്ടിൽ വളർന്നു വന്നതിൻ്റെയും അനുഗ്രഹമായിട്ട് കരുതുന്നു. ഉണ്ണിയപ്പം എന്നും ചുടുമെങ്കിലും ഉദയാസ്തമയ പൂജനാളിൽ ഭക്തർക്ക് അന്നത് ലഭിക്കില്ല. ഇതറിയാതെ വരുന്നവർ അവരുടെ സങ്കടം മഹാഗണപതിയുടെ മുമ്പിൽ പരാതി അറിയിച്ചാണ് മടക്കം. ഉണ്ണിയപ്പം കൊണ്ട് ഭക്തർ തുലാഭാര നേർച്ചയും നടത്തും. അതും മനോഹരം. ഭക്തിക്കും രുചിക്കും ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഈ ഉണ്ണിയപ്പം. കൊട്ടാരക്കരയിൽ നിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ.